നമസ്കാരം എച്ച് സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇനി ഇടനിലക്കാരോ ഏജൻസിയോ ഇല്ലാതെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. മികവ് കയ്യെത്തും ദൂരത്ത് ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ചിയാർ ഇടുക്കി. മികവിന്റെ ക്യാമ്പസിന് നാക് അംഗീകാരം. ജെ പി എം തിരഞ്ഞെടുക്കൂ. ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ എം ബി ബി എസ് എം ഡിയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ കട്ടപ്പന. തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാറിൽ വിവാഹ ചടങ്ങിനെത്തിയ രണ്ട് യുവാക്കൾ മലങ്കര ജലാശയത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് കോട്ടയം താഴ്ത്തങ്ങാടി സ്വദേശി ഫിർദോസ്, ചങ്ങനാശ്ശേരി സ്വദേശി അമൻ ഷാബു എന്നിവർ. അപകടം സംഭവിച്ചത് ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ 18,000 തെരുവ് നായ്ക്കളുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. 2019 7,375 തെരുവ് നായ്ക്കൾ ഉണ്ടായിരുന്നത് 3 ഇരട്ടിയോളം വർദ്ധിച്ചു. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ജില്ലാ ഭരണകൂടം. ജില്ലയിൽ മൃഗാശുപത്രികൾ വഴിയുള്ള പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് അടുത്തയാഴ്ച ആരംഭിക്കും. വന്യജീവി ശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ സംരക്ഷിത വനങ്ങൾക്കല്ല, കൃഷിയിടങ്ങൾക്കാണ് ബഫർ സോൺ ആവശ്യമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. വന്യജീവി ശല്യം വർദ്ധിക്കുന്നതിന് പിന്നിൽ ജനങ്ങളെ കുടിയിറക്കാനുള്ള വനം വകുപ്പിന്റെ ആസൂത്രിതമായ നീക്കം. വനത്തിന്റെ വാഹകശേഷിക്കനുസരിച്ച് വന്യജീവികളുടെ എണ്ണം ക്രമീകരിക്കണമെന്നും സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കുച്ചുപുരയ്ക്കൽ. ജില്ലയിലുടനീളം വൈറൽ പനി പടർന്നു പിടിക്കുന്നു. സെപ്റ്റംബർ 14 വരെയുള്ള 2 മാസങ്ങളിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ പനിബാധിതരായി ചികിത്സ തേടിയത് 13,416 പേർ. ഉപ്പുതറ കണ്ണമ്പടി ആദിവാസി മേഖലയിലും തോട്ടം മേഖലയിലുമായി 6 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാറിൽ വിവാഹ ചടങ്ങിനെത്തിയ രണ്ട് യുവാക്കൾ മലങ്കര ജലാശയത്തിൽ മുങ്ങി മരിച്ചു. കോട്ടയം താഴ്ത്തങ്ങാടി സ്വദേശി ഫിർദോസ്, ചങ്ങനാശ്ശേരി സ്വദേശി അമൻ ഷാബു എന്നിവരാണ് മരിച്ചത്. ഉച്ചകഴിഞ്ഞ് ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. മലങ്കര ജലാശയത്തിന്റെ ഭാഗമായ കാഞ്ഞാർപുഴയിൽ യുവാക്കൾ കുളിക്കാനിറങ്ങുന്നതിനിടെയായിരുന്നു അപകടം. 23 വയസ്സുള്ള ഫിർദോസും 20-കാരനായ അമനും ഒഴുക്കിൽപ്പെട്ട് പുഴയിൽ മുങ്ങിത്താഴ്ന്നു. സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരും പോലീസും ചേർന്ന് ഇരുവരെയും കരയ്ക്കെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ രണ്ടുപേരും മരണപ്പെട്ടിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. മരിച്ച ഫിർദോസും അമനും ബന്ധുക്കളാണ്. കാഞ്ഞാറിൽ നടന്ന വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും. ഇതിനുശേഷം കുളിക്കാനായി പുഴയിൽ ഇറങ്ങുന്നതിനിടെയായിരുന്നു ദാരുണ സംഭവം. ഇവർക്കൊപ്പം പുഴയിലിറങ്ങിയ മറ്റൊരു യുവാവ് നീന്തി രക്ഷപ്പെട്ടു. കാഞ്ഞാർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജില്ലയിൽ നിലവിൽ 18,000 തെരുവ് നായ്ക്കളുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. 2019 7,375 തെരുവ് നായ്ക്കൾ ഉണ്ടായിരുന്നത് 3 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. തെരുവ് നായ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 27 പഞ്ചായത്തുകളിൽ 300-ലധികം തെരുവ് നായ്ക്കളുണ്ട്. ഒരു പെൺപട്ടിയിലൂടെ 3 വർഷം കൊണ്ട് 300 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായി. പെറ്റുപെരുകാമെന്നും മൃഗസംരക്ഷണ വകുപ്പ് വിദഗ്ധർ വ്യക്തമാക്കി. എ ബി സി സെന്ററുകൾ പ്രവർത്തന സജ്ജമാക്കൽ മാത്രമാണ് തെരുവുനായ ശല്യത്തിനുള്ള ശാശ്വത പരിഹാരമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ചൂണ്ടിക്കാട്ടി. നായ്ക്കളുടെ വാക്സിനേഷന് നിലവിൽ 11,000 ഡോസ് വാക്സിൻ ജില്ലയിലുണ്ടെന്നും കൂടുതൽ വാക്സിനുകൾ ഉടനെത്തുമെന്നും മൃഗസംരക്ഷണ ഓഫീസർ പറഞ്ഞു. കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടതുപോലെ റാബിസ് പേവിഷബാധയ്ക്കെതിരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും എല്ലാവരും അതിനായി അണിനിരക്കണമെന്നും ജില്ലാ ആനിമൽ ബർത്ത് കൺട്രോൾ സമിതി അധ്യക്ഷൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയിൽ സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ തെരുവ് നായ്ക്കളുടെ തീവ്ര വാക്സിനേഷൻ ഡ്രൈവും തുടർന്ന് വളർത്തു നായ്ക്കളുടെ ലൈസൻസിംഗും നടത്തുമെന്ന് സമിതി കോ ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. തെരുവ് നായ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകും. എ ബി സി സെന്ററുകൾ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കാൻ 6 മുതൽ 8 മാസം വരെ ആവശ്യമായി വരുന്നതുകൊണ്ടാണിത്. എല്ലാ പഞ്ചായത്തുകളിലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 1,000 ചതുരശ്രയടിയുള്ള താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾക്ക് 2.5 ലക്ഷം രൂപ ചെലവ് വരും. മുട്ടം, കാക്കൊമ്പ് വ്യവസായ എസ്റ്റേറ്റ്, നെടുങ്കണ്ടം വ്യവസായ എസ്റ്റേറ്റ്, മുതുവാൻകുടി വ്യവസായ എസ്റ്റേറ്റ്, ഉപ്പുതറ കേച്ചപ്പാത്ത് വ്യവസായ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ആധുനിക സൌകര്യങ്ങളോടെ എ ബി സി സെന്ററുകൾ സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു. ജില്ലയിൽ മൃഗാശുപത്രികൾ വഴിയുള്ള പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് അടുത്തയാഴ്ച ആരംഭിക്കും. തുടക്കത്തിൽ മൃഗാശുപത്രികൾ വഴിയും പിന്നീട് വാർഡുകൾ തോറും വാക്സിനേഷൻ ക്യാമ്പുകൾ വയ്ക്കാനാണ് തീരുമാനം. എ ബി സി യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു.
ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാക്സിനേഷൻ യജ്ഞം 20 മുതൽ സംസ്ഥാനത്തുടനീളം ആരംഭിക്കാനിരിക്കുകയാണ്. ജില്ലയിലും തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 4 ABC സെന്ററുകൾ ആരംഭിക്കും. 2 ബ്ലോക്കിന് ഒരു സെന്റർ എന്ന നിലയ്ക്ക് ഇതിന് സ്ഥലം കണ്ടെത്തും. ജനവാസ കേന്ദ്രങ്ങൾക്ക് പുറത്ത് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കെട്ടിടങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വളർത്തുനായ്ക്കളുടെ വാക്സിനേഷന് വാർഡ് തലത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക സമിതികൾക്ക് രൂപം നൽകിയാണ് പ്രവർത്തനം നടപ്പാക്കുകയെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. നായ കടിച്ചാലുള്ള പ്രാഥമിക ശുശ്രൂഷ, സുരക്ഷിതമായി നായ വളർത്തൽ തുടങ്ങിയവയെക്കുറിച്ച് സ്കൂളുകളിലും പൊതുജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്തും അതുപോലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കേന്ദ്രീകരിച്ച് നമ്മൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ABC സെന്റേഴ്സ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു. പിന്നെ പഞ്ചായത്ത് തലത്തിലുള്ള ഒരു ജനകീയ കമ്മിറ്റിയും അതുപോലെ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വാക്സിനേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വാക്സിനേഷൻ്റെ തിരുവനായ ഉൾപ്പെടെ നമ്മുടെ വളർത്തുനായി എല്ലാം വാക്സിനേഷൻ എടുക്കുക, വളർത്തുനായ്ക്ക് ലൈസൻസ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നമ്മൾ ആക്കുന്നുണ്ട്. പിന്നെ ഈ നായകളെയും അതുപോലെ വളർത്തുമൃഗങ്ങളെയും വഴിയരികിലും ഒക്കെ ഉപേക്ഷിക്കുന്നതിന് ശിക്ഷാർഹമാണ് എന്നുള്ള അറിയിപ്പ് നമ്മൾ കൊടുക്കുന്നത്. IEC ഇതിൻ്റെ അകത്ത് ഒരു ബോധവൽക്കരണമാണ് ഏറ്റവും വേണ്ടത്. ഈവൻ തെരുവുനായ കടിച്ചാൽ എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാഥമിക ശുശ്രൂഷ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ബോധവൽക്കരണം നമ്മൾ നോക്കുന്നു. തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 20 വാഗമണ്ണിൽ പട്ടിപിടുത്തത്തിൽ പരിശീലനം നൽകും. ജില്ലയിലെ 6 പട്ടിപിടുത്ത വിദഗ്ധരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുക. ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരാൾക്ക് എന്ന രീതിയിൽ 52 പേർക്ക് പരിശീലനം നൽകും. തുടർന്ന് ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാകും തെരുവുനായ്ക്കളുടെ വാക്സിനേഷൻ തുടങ്ങുക. പേ വിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകുകയാണ് രോഗം തടയുന്നതിനുള്ള പ്രധാന മാർഗം. നായ്ക്കൾ ജനിച്ചതിനു ശേഷം 2 മാസം ആദ്യ ഡോസും 3 മാസം 2 ഡോസും തുടർന്ന് എല്ലാ വർഷവും ബൂസ്റ്റർ ഡോസ് വാക്സിനും നൽകണമെന്ന് വിദഗ്ധർ പറയുന്നു. നിലവിൽ മൃഗാശുപത്രികൾ വഴി വളർത്തുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് വാക്സിനേഷൻ നൽകുന്നത്. ഇതിനാവശ്യമായ വാക്സിൻ ജില്ലയിൽ സ്റ്റോക്കുണ്ട്. വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാ സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളിലും തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മൃഗാശുപത്രി കട്ടപ്പന വെറ്ററിനറി പോളിക്ലിനിക്കിൽ വെച്ചിട്ട് എല്ലാ ബുധനാഴ്ചയും എല്ലാ ശനിയാഴ്ചയും വാക്സിനേഷൻ ക്യാമ്പയിനായിട്ട് നടത്തപ്പെടുകയും ബാക്കി എല്ലാ ദിവസവും പിന്നെ നായ ഉടമസ്ഥരുടെ ആവശ്യപ്രകാരം ഉള്ള വാക്സിനേഷൻ ഇപ്പം തുടർന്ന് വരുന്നുണ്ട്. ഇത് കൂടാതെ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടു കൂടി നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ 34 വാർഡുകളിലും 2 സ്പോട്ട് വെച്ചിട്ടുള്ള മുൻകൂട്ടി നിശ്ചയിച്ച് പബ്ലിസിറ്റി കൊടുത്ത് ഒരു വാക്സിനേഷൻ ക്യാമ്പയിനും കൂടെ അടുത്ത ആഴ്ച തുടങ്ങുന്നതിനുള്ള സംവിധാനം ചെയ്തു തരാമെന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വാഹനവും ഡോഗ് ക്യാച്ചറേയും ലഭ്യമാക്കി തന്നാൽ എത്രയും വേഗത്തിൽ തെരുവുനായ്ക്കളെ പിടികൂടി ഉടൻ വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രതീക്ഷ. ഉപ്പുതറയിൽ വളർത്തുനായ്ക്കൾക്ക് പേ വിഷബാധ പ്രതിരോധ വാക്സിനേഷനും ലൈസൻസും ഇനി മുതൽ നിർബന്ധം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി എത്തി പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് വാങ്ങണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പേ വിഷബാധ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് ഉപ്പുതറ പഞ്ചായത്തിൽ പേ വിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമാക്കുന്നത്. ജില്ലയിലെ മുഴുവൻ വളർത്തുനായ്ക്കൾക്കും പൂച്ചകൾക്കും ഉടമസ്ഥർ പഞ്ചായത്തിലെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 30 മുമ്പായി പ്രതിരോധ കുത്തിവയ്പ് എടുപ്പിക്കേണ്ടതാണ്. കുത്തിവയ്പ് എടുത്തതിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പഞ്ചായത്തിൽ നിന്ന് വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് എടുക്കണം. ഒരു മാസം കൊണ്ട് തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ടുണ്ട്. അതിനുവേണ്ടതായിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് വളരെ കർശനമായിട്ട് തന്നെ പറയുകയാണ്, എല്ലാ വളർത്തുനായ്ക്കൾക്കും ലൈസൻസ് എടുക്കുകയും വാക്സിനേഷൻ എടുക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലുകളിലും അതിനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതാണ്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പഞ്ചായത്തും ചേർന്നിട്ടുണ്ട്. പേ വിഷബാധ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനായി പരിശീലനം ലഭിച്ച നായപിടുത്തക്കാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണം. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ജനങ്ങൾക്ക് നായയുടെ കടിയേറ്റാൽ കുത്തിവയ്പ്പിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. വന്യജീവി ശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ സംരക്ഷിത വനങ്ങൾക്കല്ല കൃഷിയിടങ്ങൾക്കാണ് ബഫർ സോൺ ആവശ്യമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്നതിന് പിന്നിൽ ജനങ്ങളെ കുടിയിറക്കാനുള്ള വനം വകുപ്പിന്റെ ആസൂത്രിതമായ നീക്കമാണെന്നും സമിതി നേതൃത്വം ആരോപിച്ചു. വനത്തിന്റെ വാഹകശേഷിക്കനുസരിച്ച് വന്യജീവികളുടെ എണ്ണം ക്രമീകരിക്കണമെന്നും സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കുച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. അടുത്ത കാലത്തായി ഇടുക്കിയുടെ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണമാണ് ഉണ്ടാകുന്നത്.
കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും കുരങ്ങുമായിരുന്നു ഏറ്റവും കൂടുതൽ നാശം വിധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മൂന്നാർ മാങ്കുളമടക്കമുള്ള പ്രദേശങ്ങളിൽ പുലിയുടെ ആക്രമണവും രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ മൂന്നാം തീയതിയാണ് മാങ്കുളത്തെ ചിക്കനാംകുടിയിൽ ഗോപാലനെ പുലി ആക്രമിച്ചത്. ജീവൻ രക്ഷിക്കാൻ ഗോപാലൻ പുലിയെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഇതിനു പുറമെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിരവധിയായ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധി പേരാണ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നതും. ഏക്കർ കണക്കിന് കൃഷിയിടവും നിരവധി മനുഷ്യജീവനുകളും കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾക്ക് ബഫർ സോൺ വേണമെന്നും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നുമുള്ള ആവശ്യവുമായി ഹൈറേഞ്ച് സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് ശല്യം പുറത്തേക്ക് ഉണ്ടാകാതെ കർശനമായ സംരക്ഷണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഇവിടെ ബഫർ സോൺ അനിവാര്യമാണ്. ബഫർ സോൺ കാർഷിക മേഖലയ്ക്കാണ് വേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾക്കാണ് ബഫർ സോൺ ആവശ്യമായിരിക്കുന്നത്, അല്ലാതെ വനം സംരക്ഷിക്കാനല്ല. ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും ബഫർ സോൺ സൃഷ്ടിക്കുന്ന പുതിയൊരു നയം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വന്യജീവി ആക്രമണം കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാതിരുന്ന പ്രദേശങ്ങളിൽ ആനയും പുലിയും സ്ഥിരം സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ഇതിനു പിന്നിൽ വനംവകുപ്പിന്റെ ഹിഡൻ അജണ്ടയുണ്ടെന്നും വന്യജീവികളെ ഉപയോഗിച്ച് ജനങ്ങളെ കുടിയിറക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമമെന്നും സമിതി നേതൃത്വം ആരോപിക്കുന്നു. ഇതിനെ കൂട്ടായി ചെറുക്കുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി വ്യക്തമാക്കി. ജില്ലയിലുടനീളം വൈറൽ പനി പടർന്നു പിടിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സെപ്റ്റംബർ 14 വരെയുള്ള കണക്കനുസരിച്ച് രണ്ടു മാസങ്ങളിൽ 13,416 പേരാണ് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പനിബാധിതരായി ചികിത്സ തേടിയെത്തിയത്. നിർത്താതെ പെയ്ത കനത്ത മഴയും ഓണാഘോഷങ്ങളും പനി പടരുന്നതിന് കാരണമായി. പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ എത്തിയവരെക്കാൾ 10 മടങ്ങ് പനിക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എത്തിയിട്ടുണ്ട്. തെരുവുനായ ആക്രമണത്തിൽ പൊരുതിമുട്ടിയ ജനങ്ങൾക്കിടയിൽ വൈറൽ പനി വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഓഗസ്റ്റ് മാസം 1,427 പേരും സെപ്റ്റംബറിൽ ഇതുവരെ 485 പേരുമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വണ്ടർമേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ സെപ്റ്റംബർ മാസം ഇതുവരെ 235 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട്. 2 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. ജില്ലയിലുടനീളം വൈറൽ പനി പടർന്നു പിടിക്കുകയാണ്. ഇതിനു പുറമെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ജില്ലയിൽ 2,364 പേർക്ക് കോവിഡും 14 പേർക്ക് എലിപ്പനിയും 4 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. ആയുർവേദ ഹോമിയോ ചികിത്സകൾ തേടിയവരും ഏറെയാണ്. സ്വയം ചികിത്സ നടത്തി വീട്ടിലിരിക്കുന്നവരും വിരളമല്ല. പേടി വേണ്ടെന്നും വൈറൽ പനി പടരാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഉപ്പുതറ വീണ്ടും എലിപ്പനി ഭീതിയിൽ. കണ്ണമ്പടി ആദിവാസി മേഖലയിലും തോട്ടം മേഖലയിലുമായി 6 പേർക്കാണ് അടുത്ത ദിവസങ്ങളിലായി എലിപ്പനി സ്ഥിരീകരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഉപ്പുതറയിൽ എലിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കണ്ണമ്പടി ആദിവാസി മേഖലയിൽ 2 പേർക്കും പശുപ്പാറ തോട്ടം മേഖലയിൽ 4 പേർക്കും വളകോട്ടിൽ ഒരാൾക്കുമാണ് എലിപ്പനി പിടിപെട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് അലഞ്ഞുതിരിയുന്ന നായ്ക്കളിൽ നിന്നും മറ്റു വളർത്തുമൃഗങ്ങളിൽ നിന്നുമാണ് രോഗം പടരുന്നതെന്നും സംശയിക്കുന്നുണ്ട്. അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ, വളർത്തുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ എന്നിവയുടെ മൂത്രത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ മനുഷ്യരിലേക്ക് രോഗാണു കടക്കുന്നത്. ലെറ്റോസ് സ്പൈറ്റോസിസ് എന്ന അപകടകരമായ രോഗാണുവാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. തോട്ടം മേഖലയിലും വനമേഖലയോടടുത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉപ്പുതറയിൽ പൂട്ടിക്കിടക്കുന്ന പീരിമിഡ് ടീ കമ്പനി, കണ്ണമ്പടി, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പന്നിയാർ പെൻസ്റ്റോക്ക് ദുരന്തം നടന്ന് 15 വർഷങ്ങൾ പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും വെള്ളത്തൂവൽ നിവാസികൾ മുക്തരായിട്ടില്ല. 2007 സെപ്റ്റംബർ 17 വൈകിട്ട് 4 മണിയോടെയാണ് പന്നിയാർ പവർഹൌസിലേക്കുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി ദുരന്തമുണ്ടാകുന്നത്. ദുരന്തത്തിൽ 8 ജീവനക്കാർ മരിച്ചിരുന്നു. 2007 സെപ്റ്റംബർ 17 വൈകിട്ട് 4 മണിയോടെ പന്നിയാർ വാലുഹൌസിൽ നിന്നും പവർഹൌസിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ ഒരെണ്ണം പൊട്ടിയാണ് ദുരന്തമുണ്ടായത്. പന്നിയാർ ചെങ്കുളം നേര്യമംഗലം പവർഹൌസുകളിൽ ജോലി നോക്കിയിരുന്ന 8 ജീവനക്കാരാണ് മരിച്ചത്. ഏക്കർ കണക്കിന് കൃഷിയും 10,000+ ആളുകളുടെ വീടുകളും വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ നാമാവശേഷമായി. ഇതോടെ തകരാറിലായ പവർഹൌസിന്റെ പ്രവർത്തനം 2 വർഷത്തിന് ശേഷമാണ് പുനരാരംഭിക്കാനായത്. മരിച്ചവരിൽ ഒരാളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പെൻസ്റ്റോക്ക് പൊട്ടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിന്റെ തീക്ഷ്ണത വർദ്ധിച്ചുവന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് വെള്ളമെത്തിക്കുന്ന പൊന്മുടി അണക്കെട്ടിൽ നിന്ന് ഇൻഡക് ഷട്ടർ അടയ്ക്കാനുള്ള ശ്രമം പാളി. ഇതോടെ ഇൻഡക്കിനും ജലവൈദ്യുത നിലയത്തിനുമിടയിലുള്ള വാൽവ് ഹൌസിലെ ബട്ടർഫ്ലൈ വാൽവ് അടയ്ക്കുന്നതിന് വാൽവ് ഹൌസിലെത്തിയവരാണ് മരിച്ചത്. ബട്ടർഫ്ലൈ വാൽവ് തകർന്നതോടെ നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ കഷ്ടപ്പെട്ടാണ് പൊന്മുടി അണക്കെട്ടിൽ നിന്നുള്ള ഇൻഡക് ഷട്ടർ അടച്ച് ജീവനക്കാർ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചത്. ശേഷം നടന്ന തിരച്ചിലാണ് ജീവനക്കാരുടെ ദാരുണ മരണം സ്ഥിരീകരിച്ചത്. ആഴ്ചകൾ നീണ്ടുനിന്ന തിരച്ചിലാണ് പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. വലിയ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്നും ഇന്നും ഇവിടുത്തെ ജനങ്ങൾ മുക്തരായിട്ടില്ല.
പന്നിയാർ പവർ ഹൌസിലേക്ക് ആധുനിക രീതിയിലുള്ള പുതിയ പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എങ്കിലും ശക്തമായ കാറ്റും മഴയുമുള്ള രാത്രികളിൽ ഇപ്പോഴും ഇവിടുത്തുകാർ ഉണർന്നിരുന്ന് കാതോർക്കും ഭീതിയോടെ. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശുഭപ്രതീക്ഷയാണ് നൽകുന്നതെന്ന് അതിജീവന പോരാട്ടവേദി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയതിനൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായും പോരാട്ടവേദി നേതൃത്വം കൂടിക്കാഴ്ച നടത്തി. വിഷയം പരിഹരിക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുമെന്ന് കാനം രാജേന്ദ്രനും ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് പോരാട്ടവേദി നേതൃത്വം വ്യക്തമാക്കി. ഇടുക്കി ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന നിർമ്മാണ നിരോധനമടക്കമുള്ള വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭം ഇടുക്കിയിൽ സജീവമാകുന്ന സമയത്താണ് കോടതി ഇടപെടലുകളും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി മാറിയത്. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി അടക്കം ഇടുക്കിയിലെ കർഷക സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രശ്നപരിഹാരം വേഗത്തിലാക്കുമെന്ന ഉറപ്പും നൽകിയത്. ഇത് സ്വാഗതം ചെയ്ത ഇടുക്കി രൂപതയടക്കം രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നേരിൽ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തതിനു പിന്നാലെ വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട ഇടുക്കി അതിജീവന പോരാട്ടവേദി മറ്റ് ഇടത് സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് റവന്യൂ വകുപ്പിന് നേതൃത്വം നൽകുന്ന CPI സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രശ്നപരിഹാരത്തിന് ശക്തമായ ഇടപെടൽ നടത്തുമെന്ന ഉറപ്പ് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നൽകിയെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. ഇടുക്കിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനുമായി വിശദമായ ചർച്ചയുണ്ടായിരുന്നു. ഈ വിഷയം വളരെ അടിയന്തരമായി പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ നിയമവകുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയിലും വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ എല്ലാ തരത്തിലും ഞങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം. ഇടുക്കിയിൽ നിന്നുള്ള CPI നേതാക്കൾക്കൊപ്പമാണ് പോരാട്ടവേദി പ്രതിനിധികൾ കാനം രാജേന്ദ്രനെ നേരിൽ കണ്ടത്. മൂന്ന് തരത്തിലുള്ള നിയമങ്ങളെ കുറിച്ചാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് മൂന്നാർ ഒരു സോൺ വിഷയം റെഡിയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെയുള്ള നിർമ്മിതികൾ സ്ഥിരീകരിച്ചു കൊടുക്കുന്നതിനും മുന്നോട്ടുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥകളോടെ നിയമം കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ പരിപാടികൾ നിലവിൽ നിർത്തിവെച്ചെങ്കിലും പ്രാദേശിക സമിതികൾ രൂപീകരിക്കുന്നതും മറ്റു പ്രവർത്തനങ്ങളും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. സർക്കാർ ഇടപെടലിൽ കാലതാമസം ഉണ്ടാവുകയോ നടപടി സ്വീകരിക്കാതെ വരികയോ ചെയ്യുന്ന പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് വീണ്ടും നീങ്ങുമെന്നും പോരാട്ടവേദി നേതൃത്വം വ്യക്തമാക്കി. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അതിനപ്പുറമാണെങ്കിൽ നമ്മൾ അതിനെ ആ അർത്ഥത്തിൽ നേരിടും. പഠിച്ചിറങ്ങുന്നവർ ചുറ്റുപാടുമുള്ള അവസരങ്ങൾ തക്ക സമയത്ത് ഉപയോഗിക്കാൻ തയ്യാറാകണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബാ ജോർജ്. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് പാസ്സായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ 2022 അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ വിജയം കരസ്ഥമാക്കിയ പരിശീലകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സ്റ്റേറ്റ് ITI ട്രേഡ് തലങ്ങളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ പരിശീലനാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവുമാണ് നടന്നത്. പോലുള്ളൊരു നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് ഈ നാടിന്റെ തന്നെ ഒരു മാതൃകയായി മാറുമ്പോഴാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് മറ്റുള്ളവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ പ്രയോജനം ലഭിക്കുക. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളിലുണ്ടാവണം. തലമുറകളുടെ ഒക്കെ വ്യത്യാസമുണ്ട് എന്ന് നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴും ഓരോ വിദ്യാർത്ഥിയും അവരുടേതായ ചുറ്റുപാടുകളിൽ അവരുടേതായ ജീവിതം കരുപ്പിടിപ്പിക്കുവാനായിട്ട് വിവിധ ശ്രമങ്ങൾ നടത്തുന്നവരാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തുടർ വിദ്യാഭ്യാസം ഇവിടെ നിന്ന് പഠിച്ചു പോയി സ്റ്റേറ്റിൽ നല്ല മാർക്കുകൾ ലഭിച്ച ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് പരിശീലനം നൽകിയ നിങ്ങളുടെ അധ്യാപകരോട് എപ്പോഴും നിങ്ങൾക്കൊരു കടപ്പാടുണ്ടായിരിക്കണം. അവരുടെ ചുമതലയാണ് അവരുടെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അധ്യാപകരെ ഏറ്റവും ആദരിക്കുന്ന ഒരു ഭാവി തലമുറയായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. അവരുടെ ശ്രമഫലവും നിങ്ങളുടെ കഠിനാധ്വാനവും കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിജയങ്ങൾ ലഭിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ മാതാപിതാക്കൾ അവര് എത്രമാത്രം പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ഷൈനീസ് സണ്ണി ചെറിയാൻ അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൌൺസിലർ ഷാജി കൂത്തോടി, PTA പ്രസിഡന്റ് രാജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ITIയുടെ വികസനവും പ്രവർത്തനവും എന്ന വിഷയത്തിൽ കട്ടപ്പന ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ ആനീസ്റ്റൽ ഐസക്കും വൈസ് പ്രിൻസിപ്പൽ പീറ്റർ സ്റ്റാലിൻ അപ്രന്റീസ്ഷിപ്പും ജോലി സാധ്യതയും എന്ന വിഷയത്തിലും ക്ലാസ് നയിച്ചു. കോടതി ഉത്തരവ് വരാനിരിക്കെ മലങ്കര സെന്റ് ജോർജ് ഇടവകയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കടമുറി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ വളകൂട്ടിൽ സംഘർഷാവസ്ഥ. പള്ളിയുടെ കെട്ടിടത്തിലെ കടമുറിയിൽ സ്വകാര്യ വ്യക്തി മാംസശാല പ്രവർത്തിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് കടമുറി ഒഴിയാൻ ഇടവക ആവശ്യപ്പെട്ടത്. തുടർന്ന് വ്യാപാരിക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടായി. ഉപ്പുതറ വളകൂട്ടിൽ മലങ്കര സെന്റ് ജോർജ് ഇടവകയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വ്യാപാരശാല ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇടവകാംഗങ്ങളും വ്യാപാരിയും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. രാത്രിയിൽ ഇടവകാംഗങ്ങൾ കട ഒഴിപ്പിക്കാനെത്തിയതോടെ കോൾഡ് സ്റ്റോറേജ് പ്രവർത്തിപ്പിക്കുന്ന വ്യാപാരിയുടെ ഒപ്പം മറ്റു വ്യാപാരികളും ചേർന്നു. ഇത് സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചു. തുടർന്ന് പീരുമേട് DYSP ജെ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. കടമുറി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടവകയും വ്യാപാരിയും കോടതിയെ സമീപിച്ച് വിധി വരാനിരിക്കെയാണ് സംഘർഷാവസ്ഥയുണ്ടായത്. വ്യാപാരി വാടക കരാർ ലംഘനം നടത്തിയെന്നാണ് ഇടവകാംഗങ്ങളുടെയും വികാരിയുടെയും ആരോപണം. നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോഴിയുടെ വേസ്റ്റും മറ്റ് വെള്ളങ്ങളും ഒക്കെ ഒഴുകുന്നത് ഈ സെപ്റ്റിക് ടാങ്കിനകത്തോടാണ്. ഞങ്ങളുടെ ബാത്റൂമിന്റെ സെപ്റ്റിക് ടാങ്കിനകത്താണ് ഞങ്ങൾ ഒഴുക്കുക. അത് കേവലം 3 റിങ് മാത്രമാണ് ഉള്ളത്. ആ റിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ സെപ്റ്റിക് ടാങ്കിലേക്ക് വെള്ളം വീണു കഴിഞ്ഞാൽ നെയ് പൊടി താവ് കിടന്ന് അവരുടെ വെള്ളം താഴാതെ വരികയും അത് മുഖാന്തരം ഞങ്ങൾ കഴിഞ്ഞ July 31 കാലാവധി അവസാനിച്ചെങ്കിലും കഴിഞ്ഞ മാസം 14 പള്ളിയിൽ നിന്ന് കമ്മിറ്റി കൂടുകയും അതനുസരിച്ച് ഇനിയും തുടർന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിന് ഒരു ലെറ്റർ കൊടുക്കുകയും അദ്ദേഹം ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. 5 കടമുറി വാടകയ്ക്കെടുത്തത്. തന്റെ ഉപജീവനമാർഗം ഇല്ലാതാക്കാനാണ് ഇടവക അംഗങ്ങളും വികാരിയും ശ്രമിക്കുന്നതെന്ന് വ്യാപാരി ആരോപിച്ചു. ഒരു പള്ളി വികാരി സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ഇതാണോ? ആക്രമണമാണോ? ഒരു സ്ത്രീയെയും കുട്ടികളെയും ഒരു കുടുംബത്തിന്റെ ഉപജീവനമാർഗമായി നടത്തുന്ന ഒരു സ്ഥാപനം ബലമായി ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയാണോ? കോടതി വിധി കാത്തിരിക്കുന്ന തലേന്ന് തന്നെ ഇന്ന് കോടതി വിധി വിധിക്ക് അതിന്റെ രാത്രി തലേന്ന് വന്ന് ഞങ്ങളെ ബലമായി ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞത് ശരിയാണ്? ഒരു വികാരിയുടെ നേതൃത്വത്തിൽ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്. കട ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരിയും ഇടവകയും മുൻപ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പ്രകാരം വ്യാപാരിക്ക് അനുകൂലമായി കോടതി വിധി വന്നു. കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇടവക അംഗങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കുതിച്ചു കയറുകയാണ് ടിക്കറ്റ് വിൽപ്പന. അച്ചടിച്ച 67.5 ടിക്കറ്റുകളും വിറ്റുതീരുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ്. 25 crore ഒന്നാം സമ്മാനം നേടുന്ന ഓണം ബമ്പർ ഭാഗ്യശാലിയെ ഞായറാഴ്ച അറിയാം. നിയന്ത്രണങ്ങളില്ലാതെ ഓണം ആഘോഷിച്ച മലയാളികൾ ഓണം ബമ്പറിനെയും കൈവിട്ടില്ല. പൈസ ഇല്ലെങ്കിലും 25 crore ആയതുകൊണ്ട് എല്ലാവരും പരമാവധി എല്ലാവരും എടുക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ പോകുന്നത്, കച്ചവടത്തിന് ഒരു മുഴപ്പും ഇല്ല. ഇപ്പം തികയാതെ വരുമ്പം പിന്നെയും പിന്നെയും അടിച്ച കൊടുത്തോണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. 500 എന്ന ടിക്കറ്റ് വിലയും ആരെയും പിന്തിരിപ്പിച്ചില്ല. 25 crore എന്ന സ്വപ്ന സമ്മാനത്തിനായി സാമ്പത്തിക സ്ഥിതി നോക്കാതെ ആളുകൾ ഭാഗ്യ പരീക്ഷണത്തിനിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓണത്തിന് 300 ടിക്കറ്റ് ആയിട്ട് പോലും 52 lakh ടിക്കറ്റ് വളരെ കഷ്ടപ്പെട്ട് വിറ്റ് തീർക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അത് 500 ടിക്കറ്റ് ആയിട്ട് പോലും നല്ല സമ്മാനഘടന എന്നുള്ള ആ ഒരു വീക്ഷണത്തിൽ ടിക്കറ്റ് നല്ലപോലെ തന്നെ വിറ്റ് പോകാൻ സാധിച്ചു. സർക്കാർ 90 lakh ടിക്കറ്റിനാണ് സ്ട്രെച്ചർ ഇട്ടതെങ്കിലും അത്രയും വിറ്റഴിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ഒരു 67.5 lakh ടിക്കറ്റോളം സർക്കാരിന് പ്രിന്റ് ചെയ്യാനും വിറ്റഴിക്കുവാനും സാധിച്ചിട്ടുണ്ട്. സർക്കാർ പ്രിന്റ് ചെയ്ത ടിക്കറ്റ് മുഴുവനും തന്നെ ഓഫീസുകളിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട്. ഇനി ഞങ്ങളെപ്പോലെയുള്ള വ്യാപാരികളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റുകൾ മാത്രമേ വിപണിയിൽ നിലവിലുള്ളൂ. ഇപ്പം നാളെ ഉച്ചയ്ക്ക്, അതായത് 18th September 18 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ഇതിന്റെ നറുക്കെടുപ്പാണ്. അവസാന മണിക്കൂറുകളിൽ വൻ തിരക്കാണ് ലോട്ടറി കടകളിൽ കാണുന്നത്. ഓണം ബമ്പർ ചോദിച്ച് ആളുകൾ സമീപിക്കുന്നത് ചില്ലറ വിൽപ്പനക്കാർക്കും ഉത്സാഹമായി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ 63 lakh ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ബാക്കിയുള്ള 4.5 lakh ടിക്കറ്റുകളും വിറ്റുപോകുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് B.V. ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി ദിനമാണ്
ഭാരതീയ മസ്ദൂർ സംഘം രാജ്യവ്യാപകമായി ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഭാരതീയ മസ്ദൂർ സംഘം പെരിയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന തൊഴിലാളി ദിനാചരണ പരിപാടിയിൽ ബി എം എസ് മേഖലാ പ്രസിഡന്റ് എസ് ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ബി വിജയൻ ദേശീയ തൊഴിലാളി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്വയം പര്യാപ്തം നേടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോ ഭാരതം ലോകത്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങളെ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സമ്പദ് സമൃദ്ധമായ ഭാരതമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് മനംമറിയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. വിദേശത്ത് പോയി ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ഒരു സംഘം ആദ്യമായി നടത്തിയ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയി സർവസമ്മേളനത്തിൽ പറഞ്ഞു, ലോകമതങ്ങളുടെ മാതാവാണ് ഭാരതം, ലോകമതങ്ങളുടെ മാതാവാണ് ഹിന്ദുത്വം. ആ ഹിന്ദുത്വത്തിന്റെ പ്രതിയായിട്ടാണ്, ആ ഭാരതത്തിന്റെ പ്രതിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് സംബോധനം ചെയ്തപ്പോ അഞ്ചു മിനിറ്റ് സമയം കിട്ടിയ ആരംഭിക്കുന്ന സംസാരിക്കാനുള്ള സമയം കൊടുത്തു. RSS ജില്ലാ കാര്യവാഹക് പി വി മനു മുഖ്യ പ്രഭാഷണം നടത്തി. BJP ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ, BMS പെരിയാർ മേഖലാ സെക്രട്ടറി ചിന്നു പി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതികളുടെ ഭാഗമായി മാലിന്യമുക്ത നഗരങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനു വേണ്ടി നടപ്പാക്കുന്ന സ്വച്ഛ് അമൃത മഹോത്സവിന്റെ ഭാഗമായി നഗരസഭാതല ഉദ്ഘാടനം നടന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കല്യാണത്തണ്ട് മലമുകളിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി ഭാരത സർക്കാർ നടപ്പാക്കുന്ന പഞ്ചവത്സര പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സംഘടനകളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത ബീച്ച്, മലയോര കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന ലക്ഷ്യത്തോടെയാണ് സ്വച്ഛ് അമൃത് മഹോത്സവ് നടപ്പിലാക്കുന്നത്. കട്ടപ്പന നഗരസഭയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛ് അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നഗരസഭാ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ADS, CDS പ്രവർത്തകർ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, സ്കൌട്ട് ആൻഡ് ഗൈഡ്, NCC, NSS എന്നിവരെ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സ്വച്ഛ് അമൃത് മഹോത്സവത്തിന്റെ കട്ടപ്പന നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ നിർവഹിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം മാലിന്യമുക്തമാക്കുന്നതിന് കട്ടപ്പന ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു പദ്ധതി രൂപീകരിച്ച ഒരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ഇന്ന് ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റി മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു ക്യാമ്പാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ഫ്ലാഷ് മൂബും നിശ്ചല ദൃശ്യവും പരിപാടിയുടെ ഭാഗമായി കല്യാണത്തണ്ട് മലമുകളിലെ മാലിന്യങ്ങൾ ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു. നഗരസഭയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇത്തരത്തിൽ ശുചീകരിക്കും. പരിപാടിയിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയാമ കുര്യാക്കോസ്, നഗരസഭാ അംഗങ്ങളായ സിജു ചക്കുമുട്ടിൽ, ഐബിമോൾ രാജൻ, പ്രശാന്ത് രാജു, ബെന്നി കുര്യൻ, നഗരസഭാ സൂപ്രണ്ട് ഗിരിജ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ യുവമോർച്ച പ്രവർത്തകർ കട്ടപ്പനയിൽ രക്തദാനം നടത്തി. സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പ് ഡയറക്ടർ ഫാദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 72 ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന രക്തദാന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോൺസ് ആശുപത്രിയിൽ രക്തം ദാനം ചെയ്തത്. ആശുപത്രി ഡയറക്ടർ ഫാദർ ബൈജു വാലുപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ ജീവനായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ രക്തദാനം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച്
72nd ജനുവരിയോടനുബന്ധിച്ച് ഓർഗനൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഇനിയും വളരെയധികം സോഷ്യൽ ആക്ടിവിറ്റീസ് യുവ മോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തുവാനായിട്ട് സാധിക്കട്ടെ. അതിൻ്റെ ബെനിഫിറ്റ് ഇവിടുത്തെ സൊസൈറ്റിക്കും സെൻറ് ജോൺസ് ഹോസ്പിറ്റലിനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഞാൻ കൃത്യമായിട്ട് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ആദ്യ രക്തദാനം യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി നിർവഹിച്ചു. ബ്ലഡ് ഡൊണേഷൻ സർട്ടിഫിക്കറ്റ് യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി രാഹുൽ സുകുമാരൻ ആശുപത്രി ഡയറക്ടറിൽ നിന്ന് ഏറ്റുവാങ്ങി. പരിപാടിക്ക് യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിജു, സെക്രട്ടറി അരുൺ മോഹൻ, അനൂപ് രാജപ്പൻ, അഭിജിത് സന്തോഷ്, വിനോദ് ജിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 72nd ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി യുവമോർച്ച ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുരാജ്, സിജോ കൊക്കയാർ, അഖിൽ രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം നടന്നു. മഹാശോഭായാത്രയോടെ ആരംഭിച്ച വിശ്വകർമ്മ ദിനാഘോഷ പരിപാടി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിന്നും നിരവധി വിശ്വകർമ്മജരെ അണിനിരത്തിയുള്ള മഹാശോഭായാത്രയോടെയാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷത്തിന് വണ്ടിപ്പെരിയാറിൽ തുടക്കമായത്. മഹാശോഭായാത്ര വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചേർന്നതോടെ സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുകുമാരൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പീരുമേട് MLA വാഴൂർ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ, KVMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുഷ്പ ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗം വിശാലാക്ഷി കുഞ്ഞുമോൻ, പീരുമേട് യൂണിയൻ പ്രസിഡന്റ് അമ്മിണി രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയുടെ ഭാഗമായി അനുമോദിച്ചു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന വിശ്വകർമ്മ ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് രാജീവ് കുമാർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചപ്പാത്ത് SNCP ഹാളിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചത്. വിശ്വകർമ്മജരുടെ ഉന്നമനത്തിന് വിവിധ പദ്ധതികളുണ്ടെങ്കിലും ആരും ഇതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും ഇതിന് മാറ്റമുണ്ടാകണമെന്നും വിശ്വകർമ്മ ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് രാജീവ് കുമാർ പറഞ്ഞു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ എന്ന സംഘടനകളെ എത്രത്തോളം അറിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ എത്രത്തോളം വ്യത്യാസങ്ങൾ സംഘടനകൾ ഇഷ്ടപ്പെടുന്നത് വിശ്വകർമ്മ സമുദായ സംഘടനകളെ പ്രോഗ്രാമുകൾ നടക്കുന്നു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് രാജീവ് കുമാരൻ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി CN കുട്ടപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി അരുൺ പ്രതാപ്, ജില്ലാ ട്രഷറർ ശോഭന ടീച്ചർ, കെ സതീഷ്, CM വിജയൻ, ശോഭന മുകുളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 5 സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന കട്ടപ്പന വില്ലേജ് ഓഫീസർ ജെയ്സൺ ജോർജിന് കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വില്ലേജ് ഓഫീസിലെത്തിയാണ് അസോസിയേഷൻ പ്രവർത്തകർ വില്ലേജ് ഓഫീസർക്ക് ഉപഹാരം നൽകിയത്. സർക്കാർ സേവനം സൗജന്യവും ഔദാര്യവുമല്ല, മറിച്ച് പൊതുജനങ്ങളുടെ അവകാശമാണെന്ന തിരിച്ചറിവോടെയായിരുന്നു കട്ടപ്പന വില്ലേജ് ഓഫീസറായ ജെയ്സൺ ജോർജിന്റെ പ്രവർത്തനമെന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CB കൊല്ലംകുടിയിൽ പറഞ്ഞു. ഈ സർക്കാർ ഓഫീസുകളുടെ സേവനം ഒരു ഔദാര്യമല്ല, മറിച്ച് പൊതുജനങ്ങളുടെ അവകാശമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പൊതുജനങ്ങളെ അങ്ങേയറ്റം മാനിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യതയോടെയുള്ള നീതി പ്രദാനം ചെയ്തുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രീ ജെയ്സൺ ജോർജ് എന്ന വില്ലേജ് ഓഫീസർ നമുക്കിവിടെ കാഴ്ചവെച്ചത്. എല്ലാവർക്കും തുല്യനീതി ഏറ്റവും വേഗത്തിൽ പ്രദാനം ചെയ്യുന്നതിൽ വില്ലേജ് ഓഫീസർ ജെയ്സൺ ജോർജ് ഇടപെട്ടതാണ് ജനങ്ങൾക്കിടയിൽ പ്രിയനായി മാറിയത്. തന്റെ 5 സുദീർഘമായ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ജെയ്സൺ ജോർജിന് വലിയ രീതിയിലുള്ള യാത്രയപ്പുകളാണ് വിവിധ മേഖലകളിൽ നിന്നും ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലും യാത്രയപ്പ് നൽകിയത്. 2018 പ്രളയകാലത്തും കോവിഡ് കാലത്തും മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിനാൽ തന്നെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. വില്ലേജ് ഓഫീസിലെത്തിയായിരുന്നു മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകർ ജെയ്സൺ ജോർജിന് യാത്രയപ്പ് നൽകിയത്. മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP ഹസൻ വ്യാപാരി സമൂഹത്തിന്റെ സ്നേഹോപഹാരം ജെയ്സൺ ജോർജിന് കൈമാറി.
ബ്ലോക്ക് പ്രസിഡന്റ് പി കെ മാണി, വൈസ് പ്രസിഡന്റുമാരായ കെ പി ബഷീർ, പൊന്നച്ചൻ ജോസഫ്, സെക്രട്ടറി വിൻസെന്റ് വി കുര്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ 53rd വാർഷിക പൊതുയോഗവും SSLC+2 മെറിറ്റ് അവാർഡ് വിതരണവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ടീച്ചേഴ്സ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്ക് സ്തുത്യർഹമായ സേവനങ്ങൾ നൽകി പ്രവർത്തിച്ചു വരുന്ന കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയുടെ 53rd വാർഷികമാണ് വിപുലമായി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച അംഗങ്ങൾക്കുള്ള യാത്രയപ്പും SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച അംഗങ്ങളുടെയും മക്കളെ അനുമോദിക്കുകയും ചെയ്തു. ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ഉദ്ഘാടനം ചെയ്തു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ കേരളത്തിൽ പഠിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം എഞ്ചിനീയർമാരും അതുപോലെ തന്നെയുള്ള ബിരുദ കോഴ്സുകളും പഠിക്കാനായിട്ട് കോളേജുകൾ ഇവിടെ ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനിയിപ്പോൾ നമ്മൾ നടന്നു പോകേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരു വീട്ടില് പണ്ടത്തെ കാലത്തെ പോലെ 8-10 കുഞ്ഞുങ്ങളൊന്നും ഇല്ല. കൂടി വന്നാൽ 2-3 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവർ വിദേശ പഠനത്തിനായിട്ട് പുറത്തോട്ട് പോവുകയാണ്. അവിടെ പഠനവും ജോലിയും സമ്പാദിച്ച് അവരവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ശരിക്കും ഒരു കൂടൊഴിഞ്ഞ ഒരു കിളിക്കൂട് പോലെയാകും നമ്മുടെ ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. തുടർന്ന് വിരമിച്ച അംഗങ്ങളെ ആദരിക്കുകയും SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് VD എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് PM തോമസ്, സൊസൈറ്റി സെക്രട്ടറി ഷാജി മാത്യു, ഭരണസമിതി മുൻ അംഗം കിങ്ങിണി VK, റോയി കുര്യാക്കോസ്, ആന്റണി MT എന്നിവർ സംസാരിച്ചു. നിരവധി അധ്യാപകർ ചടങ്ങിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സാലി ജോഡി സമരം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, പെൺകുട്ടികളെ സംരക്ഷിക്കുക, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ഈ September 14 നടന്ന സമാനമായ സംഭവം ഉത്തർപ്രദേശിൽ തന്നെ നടക്കുകയുണ്ടായി. അന്ന് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കുകയും എന്നാൽ അതിനെതിരെ രാജ്യത്താകെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തെങ്കിൽ പോലും ആ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുവാനോ ജയിലിൽ അടയ്ക്കുവാനോ അതിൻ്റെ ഭരണാധികാരികൾക്ക് സാധിച്ചില്ല എന്നുള്ളത്, വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുവാൻ അതിന് അവർക്ക് പ്രചോദനം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെയ്തികൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും കൊലയാളികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ജലജ വിനോദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുധർമ്മ മോഹനൻ, പൊന്നമ്മ സുഗതൻ, ശോഭന പൂ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, മഹിളാ അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിലെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. പൂർവ്വ വിദ്യാർത്ഥികളാണ് ക്ലബ് ഉദ്ഘാടനം നിർവഹിച്ചത്. ക്രിസലൻസ് 2022 എന്ന പേരിൽ നടന്ന ചടങ്ങിലാണ് കോളേജിലെ ആർട്സ് ക്ലബ് ഉദ്ഘാടനം നടന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥികളായ അഖിൽ ഫിലിപ്പ്, ജെറിൻ തോമസ്, ഷാലു ചാക്കോ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മുടെ കോളേജ് ഉയർന്നു വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാണുമ്പോൾ. കാരണം വെച്ചാല് നമുക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ആർട്സ് ഡേ അല്ലെങ്കിൽ കോളേജിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് നോ പറയാണ്ട് ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ നമുക്കത് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. 5 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, ജീവിതത്തിലെ ഒരു കലാലയ കാലഘട്ടം പ്ലസ് ടു ജീവിതത്തിന് ശേഷം ഒരു കോളേജ് കാലഘട്ടം ആദ്യമായിട്ട് എന്താണെന്ന് പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിൽ നിന്നുമാണ്. അഖിൽ പറഞ്ഞതുപോലെ തന്നെ അഖിൽ ഏറ്റവും സീനിയർ വാച്ച് ആയിരുന്നു, ഞാൻ അത് തൊട്ട് നടത്തിയ ജൂനിയർ വാച്ച് ആണ്.
ഡാൻസ് ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ എന്നെ കാണുമ്പോൾ ആ പഴയ ഓർമ്മകൾ കിട്ടിയ വഴികളും ചുട്ടുകളൊക്കെ അല്ലെങ്കിൽ ഒക്കെ ഇന്നും ഒരു നല്ല ഓർമ്മയായിട്ട് മനസ്സിലാക്കാൻ എത്തുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ അലക്സ് ലൂയിസ് തണ്ണിപ്പാറ അധ്യക്ഷനായിരുന്നു. ഓണാഘോഷ പരിപാടികളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ മദർ ആൻഡ് ചൈൽഡ് ഫെഡറേഷൻ സെക്രട്ടറി ജോഷി, കോളേജ് കോർഡിനേറ്റർ എബി സക്കറിയ, ഫാദർ അനുരൂപ് തുരുത്തിമറ്റം, അഖിൽ പി വർഗീസ്, സോന സെബാസ്റ്റ്യൻ, ശ്വേത സോജൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും മുരിക്കാശ്ശേരി പോലീസിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിദൂക്കിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷന്റെയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി സ്കൂളിൽ നിന്നും ടൗണിലേക്ക് നടത്തിയ റാലി സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിത്തൂക്കിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ സമാപിച്ച റാലി ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം മുരിക്കാശ്ശേരി എസ് എച്ച് ഒ റോയി എൻ എസ് നിർവഹിച്ചു. ഇതെല്ലാം ആത്യന്തികമായ ലക്ഷ്യം സമൂഹത്തിലെ ലഹരി ഉപയോഗിക്കുന്നവരെ നിയമത്തിൽ കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ട തലത്തിലുള്ള ബോധവൽക്കരണം കൊടുക്കുക എന്നാണ്. സെന്റ് മേരീസ് സ്കൂളിലെ എസ് പി സി സ്റ്റുഡൻസ് ഇന്ന് അതിന്റെ ഭാഗമായിട്ടാണ് റാലിയായിട്ട് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നത്. തുടർന്ന് കേഡറ്റുകൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് ഏറെ ശ്രദ്ധേയമായിരുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിക്ലാർക്ക് സി എസ് മുഖ്യപ്രഭാഷണം നടത്തി. എസ് പി സി ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ എ എസ് ഐ ബിജു വി എ, സിവിൽ പോലീസ് ഓഫീസർമാരായ ധന്യ മോഹൻ, സി പി ഒമാരായ ഷിനോയി, അഖില തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ചിന്നക്കനാലിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ചിന്നക്കനാൽ പവർ ഹൌസിന് സമീപം ദേശീയപാതയിലെ വെള്ളച്ചാട്ടം. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകിയെത്തുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലും ഇരുവശങ്ങളിലുമുള്ള തേയിലക്കാടുകളും ചോലവനങ്ങളും വെള്ളച്ചാട്ടത്തെ കൂടുതൽ മനോഹരിയാക്കുന്നു. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പച്ചവിരിച്ച കാഴ്ചയ്ക്കും വർണ്ണനാതീതമായ ചന്തമുണ്ട്. ചിന്നക്കനാലിലെ കൊളുക്കുമല വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ് ചിന്നക്കനാൽ പവർ ഹൌസിന് സമീപം ദേശീയപാതയിലെ വെള്ളച്ചാട്ടം. കൊളുക്കുമലയിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ കണ്ണിന് നവ്യാനുഭവമാണ് പകരുന്നത്. ചിന്നക്കനാലിലേക്കും തമിഴ്നാട്ടിലേക്കും പോകുന്ന സഞ്ചാരികൾ ദൃശ്യങ്ങൾ പകർത്തുവാനും അല്പം വിശ്രമിക്കുവാനും ഇടത്താവളമായി മാറ്റിയിരിക്കുകയാണ് ചിന്നക്കനാൽ ദേശീയപാതയോരത്തെ വെള്ളച്ചാട്ടം. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകിയെത്തുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലും തേയിലക്കാടുകളും ചോലവനങ്ങളും വെള്ളച്ചാട്ടത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പച്ചവരിച്ച കാഴ്ചയും ഏറെ ആകർഷകമാണ്. ഞങ്ങൾ വൈക്കത്തു നിന്നാണ് വരുന്നത്, കോട്ടയം ജില്ലയിൽ വൈക്കത്തു നിന്നാണ് വരുന്നത്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്, സൂപ്പർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും നല്ല അടിപൊളി വെള്ളച്ചാട്ടം, സൂപ്പർ. ആദ്യമായിട്ടാണ് വരുന്നത്, ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. മൂന്നാർ പോയിട്ടുണ്ട്, ഈ ഏരിയയിലോട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അടിപൊളി, സൂപ്പർ. ഞങ്ങൾക്കിവിടെ ഫാമിലി ഉണ്ട്, ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട്, അവരുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മൺസൂണിന്റെ നിറവിൽ ജലസമൃദ്ധമാണ് ഇവിടം. മഞ്ഞും മഴയും പുതഞ്ഞിറങ്ങുന്ന പച്ചപ്പിന്റെ നടുവിലൂടെ അങ്ങനെ വന്യത പൂണ്ടൊഴുകുകയാണ് ചിന്നക്കനാലിലെ സുന്ദരമായ വെള്ളച്ചാട്ടം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 210, വിൽപ്പനയ്ക്ക് വന്നത് 44,135, വിൽപ്പന നടന്നത് 39,003, കൂടി വില 1410, ശരാശരി വില 986. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 485 രൂപ, ഏലം കൂടി വില 1050, ഏലം ശരാശരി വില 800. കാപ്പിപ്പരിപ്പ് 175, ഗ്രാമ്പു 800, കൊക്കോ 35, റബ്ബർ 145. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,595 രൂപ, വെള്ളി 62. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ വീണ്ടും. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇനി ഇടനിലക്കാരോ ഏജൻസിയോ ഇല്ലാതെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. മികവ് കൈയെത്തും ദൂരത്ത് JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ചിയാർ ഇടുക്കി. മികവിന്റെ ക്യാമ്പസിന് നാക് അംഗീകാരം. JPM തിരഞ്ഞെടുക്കൂ. ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ കട്ടപ്പന. തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാറിൽ വിവാഹ ചടങ്ങിനെത്തിയ രണ്ട് യുവാക്കൾ മലങ്കര ജലാശയത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് കോട്ടയം താഴ്ത്തങ്ങാടി സ്വദേശി ഫിർദോസ്, ചങ്ങനാശ്ശേരി സ്വദേശി അമൻ ഷാബു എന്നിവർ. അപകടം സംഭവിച്ചത് ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ 10,000 തെരുവ് നായ്ക്കളുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. 2019 7,375 തെരുവ് നായ്ക്കളുണ്ടായിരുന്നത് 3 ഇരട്ടിയോളം വർദ്ധിച്ചു. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ജില്ലാ ഭരണകൂടം. ജില്ലയിൽ മൃഗാശുപത്രികൾ വഴിയുള്ള പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് അടുത്തയാഴ്ച ആരംഭിക്കും. വന്യജീവി ശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ സംരക്ഷിത വനങ്ങൾക്കല്ല, കൃഷിയിടങ്ങൾക്കാണ് ബഫർ സോൺ ആവശ്യമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. വന്യജീവി ശല്യം വർദ്ധിക്കുന്നതിന് പിന്നിൽ ജനങ്ങളെ കുടിയിറക്കാനുള്ള വനം വകുപ്പിന്റെ ആസൂത്രിതമായ നീക്കം. വനത്തിന്റെ വാഹകശേഷിക്കനുസരിച്ച് വന്യജീവികളുടെ എണ്ണം ക്രമീകരിക്കണമെന്നും സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കുച്ചുപുരയ്ക്കൽ. ജില്ലയിലുടനീളം വൈറൽ പനി പടർന്നു പിടിക്കുന്നു. സെപ്റ്റംബർ 14 വരെയുള്ള 2 മാസങ്ങളിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ പനിബാധിതരായി ചികിത്സ തേടിയത് 13,416 പേർ. ഉപ്പുതറ കണ്ണമ്പടി ആദിവാസി മേഖലയിലും തോട്ടം മേഖലയിലുമായി 6 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.